പിതാവിന്റെ ആലയം കച്ചവട സ്ഥലമാക്കിയാൽ ചാട്ടവാറെടുക്കണം അപ്പോൾ ക്രൂശുമരണവും ഉറപ്പ് സഭാ നേതൃത്വത്തെ വിമർശിച്ച വൈദികനെ കുറ്റവിചാരണ ചെയ്യാൻ മതകോടതി സഭയുടെ നേതൃത്വത്തെ വിമർശിച്ച വൈദികനെ കുറ്റവിചാരണ ചെയ്യാൻ കോടതി ഫാദർ അജി പുതിയ പറമ്പിലിനെതിരായ നടപടികൾക്കാണ് ക്രൈസ്തവ സഭയുടെ അസാധാരണ മതകോടതി രൂപതാ ബിഷപ്പ് മാർ റെമജിയോസ് ഇജ്നാനിയലാണ് മതകോടതി രൂപീകരിച്ചത് ഫാദർ അജി പുതിയ പറമ്പിനെതിരായി ചാർത്തിക കുറ്റങ്ങൾ ഇവയാണ് ബിഷപ്പിനെതിരെ കലാപത്തിന് വിശ്വാസികളെ പ്രേരിപ്പിച്ചു സീറോ മലബാർ സഭ സിനഡ് തീരുമാനത്തെ ചോദ്യം ചെയ്തു ക്രൈസ്തവ സഭകളിൽ കേട്ടുകേൾവിയില്ലാത്തതാണ് മത കോടതിയെന്നും സഭയിലെ അഴിമതി ജീർണത എന്നിവ തുറന്നു കാണിച്ചതിനാണ് നടപടിയെന്നും വൈദികൻ പറഞ്ഞു സഭയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളെയും വിവിധ നിയമനങ്ങളിലെ കോഴയെയും എതിർത്തിട്ടുണ്ട് വിചാരണാ കോടതി സ്ഥാപിച്ചത് തന്നെ പുറത്താക്കാനാണെന്നും ഫാദർ അജി പുതിയ പറമ്പിൽ പറഞ്ഞു ഫാദർ ബെന്നി മുണ്ടനാട്ടാണ് കുറ്റവിചാരണ കോടതിയുടെ അധ്യക്ഷൻ ഫാദർ ജെയിംസ് കല്ലിങ്കൽ ഫാദർ ആന്റണി വരഗിൽ എന്നിവരാണ് സഹജഡ്ജിമാർ സ്വന്തം പിതാവിന്റെ ആലയം കച്ചവട സ്ഥലമാക്കിയവർക്കെതിരെ ശബ്ദിച്ചപ്പോൾ വിമർശിക്കപ്പെട്ട വൈദികൻ ഒടുവിൽ ഒരു കത്തിലൂടെ ഇടവക ജനതയോട് എല്ലാം തുറന്നുപറഞ്ഞു നാൽപ്പത്തി ആറുകാരനായ ഈ വൈദികൻ കഴിഞ്ഞ മെയ് പതിമൂന്നിന് മുക്കം നൂറത്തോട് ഇടവകകളിലെ തന്റെ ഇടവകക്കാരെയും കേരള സഭയിലെ സഹോദരീ സഹോദരന്മാരെയും അഭിസംബോധന ചെയ്ത ഒരു കത്തിലൂടെയാണ് തന്റെ സ്ഥാനമൊഴിയാനുള്ള തീരുമാനം അറിയിച്ചത് ഞങ്ങൾ യേശുവിൽ നിന്ന് അകന്നു പോവുകയാണ് പരസ്പരം പോരടിക്കുമ്പോൾ ഐക്യ യും സാമ്പത്തിക സുതാര്യതയുടെ അഭാവവും സഭ അനുഭവിക്കുന്നു ബിഷപ്പുമാർക്കെതിരെ കോടതിയിൽ കേസുകളുണ്ട് അവരിൽ പലരും പരസ്യമായി രാഷ്ട്രീയ സഖ്യത്തിൽ ഏർപ്പെടുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പത്ത് മില്യൺ രൂപ നഷ്ടമുണ്ടാക്കി മാർക്കറ്റ് വിലയേക്കാൾ വളരെ വില കുറവിൽ പള്ളിയുടെ ഭൂമി വിറ്റെന്ന ആരോപണത്തെ തുടർന്നാണ് കർദനാൾ കോടതിയിൽ കുടുങ്ങിയത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആരാധനാക്രമം ർക്കം ബിഷപ്പുമാർക്കും വൈദികർക്കുമെതിരായ അഴിമതി ആരോപണങ്ങളും ലൈംഗികാതിക്രമ കേസുകളും താമരശ്ശേരി വൈദികനെയും അപകീർത്തിപ്പെടുത്തി എന്തെങ്കിലും തെറ്റ് സംഭവിക്കുമ്പോൾ അത് പറയണം ബിഷപ്പുമാരും പുരോഹിതന്മാരും ക്രിസ്തു കാണിച്ചു എന്നതുപോലെ എളിമയുള്ള ജീവിതമല്ല നയിക്കുന്നത് മറിച്ച് ക്രിസ്തുവിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്നും പഠിപ്പിക്കലുകളിൽ നിന്നും വളരെ ആഡംബരപൂർണമായ ജീവിത ശൈലി പിന്തുടരുന്നു ആരാധന ക്രമത്തർക്കം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ക്രിസ്മസ് തലേന്ന് എറണാകുളം അങ്കമാലി കത്തീഡ്രൽ പള്ളി അടച്ചിടുന്നതിലേക്ക് നയിച്ചു കഴിഞ്ഞ ഇരുപത് വർഷമായി താമരശ്ശേരി രൂപതയെ പൂർണമായ അർപ്പണബോധത്തോടെയും പ്രതിബദ്ധതയോടെയും വിശ്വസ്തയോടെയും സേവിച്ചതായി ഫാദർ പുതിയ പറമ്പിലിന്റെ കത്തിൽ പറയുന്നു എന്നിരുന്നാലും ഞാൻ ഇന്നു മുതൽ ഒരു പ്രവാചക ദൗത്യത്തിലേക്ക് പ്രവേശിക്കുകയാണ് തന്നെ പൗരോഹിതത്തിലേക്ക് വിളിച്ച ക്രിസ്തുവിൽ നിന്നാണ് പ്രചോദനം ലഭിച്ചത് സീറോ മലബാർ സഭാ നേതൃത്വത്തിന്റെ ധാർമ്മികവും അധാർമികവുമായ അധപതനം നിരീക്ഷിച്ചതിന് ശേഷമുള്ള രണ്ടു വർഷത്തെ വിവേചനത്തിന്റെ ഫലമാണ് തന്റെ തീരുമാനം പെട്ടെന്നുണ്ടായതല്ലെന്നും മറ്റൊരു വിശദീകരണ കുറിപ്പിലൂടെ വൈദികൻ ആരോപണങ്ങളിൽ നിഷേധിച്ചുകൊണ്ട് പറഞ്ഞു അധികാരസ്ഥാനത്തുള്ളവർ ക്രിസ്തുവിന്റെ പ്രബോധനങ്ങൾക്ക് വിരുദ്ധമാകുമ്പോൾ സംസാരിക്കാൻ ഇടവക വൈദികന് പരിമിതിയുണ്ടെന്ന് അദ്ദേഹം കുറിക്കുന്നു ഇടവകക്കാർക്കിടയിൽ സമവായം കൊണ്ടുവരാൻ ഞാൻ ബാധ്യസ്ഥനാണ് അതുകൊണ്ട് ഇടവക ശുശ്രൂഷ ഉപേക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചു കത്തോലിക്ക പൗരോഹിത്യം ഉപേക്ഷിക്കില്ലെന്നും പൌരോഹിതത്തിന്റെ സംരക്ഷണവും ആശ്വാസവും കൂടാതെ യേശുവിനെ കൂടുതൽ അടുത്ത് അനുഗമിക്കുമെന്നും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു സഭയുടെ തീരുമാനങ്ങൾ എടുക്കുന്ന ബോഡികളിൽ കത്തോലിക്ക മതവിശ്വാസികൾക്ക് കൂടുതൽ പ്രാതിനിധ്യം വേണമെന്നും പുരോഹിതൻ ആഗ്രഹിക്കുന്നു നിലവിൽ മതവിശ്വാസികളുടെ പ്രത്യേകിച്ച് കന്യാസ്ത്രീകളുടെ പ്രാതിനിധ്യം ദൈവജനത്തിനു വേണ്ടി തീരുമാനിക്കാൻ അധികാരമുള്ള പ്രധാന ബോഡികളുടെ ഭാഗമല്ല ഈ കത്തിന് ശേഷം ഫാദർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അങ്കമാലിയിലെ വൈദിക സുഹൃത്തിനൊപ്പം താമസിക്കുകയായിരുന്നു എന്നാൽ ഉടൻ തന്നെ മുന്നോട്ടു പോകാൻ പദ്ധതിയിടുന്നതായും അന്ന് തന്നെ ഫാദർ അറിയിച്ചിരുന്നു ഞാൻ തുടർന്നും പ്രാർത്ഥിക്കുകയും കുർബാന അർപ്പിക്കുകയും ചെയ്യും എനിക്ക് സജീവമാകാൻ ആഗ്രഹമുണ്ട് ഇങ്ങനെയാണ് ആ വൈദികന്റെ കത്ത് ഫാദർ അജി പുതിയ പറമ്പിൽ ഒറ്റപ്പെട്ട വൈദികനല്ല ഇങ്ങനെ നിരവധി വൈദിക ശബ്ദങ്ങൾ ഉയരുന്നുമുണ്ട് അടിച്ചമർത്തുന്നുമുണ്ട് തെരുവിലിറങ്ങി സഭാവസ്ത്രം ധരിച്ച ക്രിസ്തുവിന്റെ മണവാട്ടിമാർ സമരം വര ചെയ്തു മത മതവിചാരണകളും ചെയ്യാനാവുമെങ്കിൽ എന്തിന് ഒരു ഭരണഘടന യും മതേതരത്വവും എന്ന ചോദ്യവും ഉയരുന്നു പ്രമാണിത്മുള്ളവർ പള്ളി ഭരിക്കുമ്പോൾ ആ കൂട്ടിലേക്ക് ചേക്കേറുന്ന സഭയെ യഥാർത്ഥ ആട്ടിടയർ വിമർശിച്ച് ആടുകളെ നല്ല വഴിയിലേക്ക് നടത്തും എന്നത് വാസ്തവം തന്നെ